ആരാണെന്നറിയോ മിററിംഗ് ആൻഡ് മാച്ചിങ് ലോകത്തോടെ ഏറ്റവും കൂടുതലായിട്ട് വിളിച്ചു പറഞ്ഞ വ്യക്തിയുടെ പേരാണ് ഗ്യോകോമ റിസലാട്ടി. ഗ്യോകോമ റിസലാട്ടി ഈസ് എ ജപ്പാൻ ന്യൂറോ സയൻറ്റിസ്റ്റ്. ഗ്യോകോമ റിസലാട്ടി ഒരു വ്യക്തിയാണ് മിററിംഗ് ആൻഡ് ന്യൂറോ പറഞ്ഞത്. പിന്നെ വെള്ളൂർ രാമചന്ദ്രൻ, ഹീസ് ആക്ച്വലി ഫ്രം ഇന്ത്യ ബട്ട് ഹീസ് എ കനേഡിയൻ ന്യൂറോ സർജൻ. അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ ന്യൂറോ സർജനാണ് വെള്ളൂർ രാമചന്ദ്രൻ. വെള്ളൂർ രാമചന്ദ്രനും ഗ്യോകോമ റിസലാട്ടിയും ലോകത്തിലത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് മിററിംഗ് ന്യൂറോണിനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വ്യക്തികളാണ്. എങ്ങനെയാണ് സെയിൽസിൽ മിററിംഗ് ന്യൂറോൺ വർക്ക് ചെയ്യണത്? നമ്മൾ കോട്ടുവായിട്ടാൽ പെട്ടെന്നൊരാൾക്ക് കോട്ടുവായി ഇടാൻ വേണ്ടി തോന്നുന്നു. നമ്മൾ സിഗരറ്റ് കത്തിച്ചാൽ പെട്ടെന്ന് അടുത്തുള്ള ആൾക്കൊരു സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി തോന്നുന്നു. നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാർ അപ്പം തന്നെ ബിരിയാണി കഴിക്കാൻ വേണ്ടി തോന്നും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മിറർ ന്യൂറോൺ. ഇവിടെയാണ് ചെവിയുടെ നേരെ മുകളിലാണ് മിറർ ന്യൂറോൺ. ഒരു കൂട്ടം ന്യൂറോൺസ് ആണ് ഇവിടെയും ഇവിടെയും ഉള്ളത്. ഈ രണ്ട് ന്യൂറോൺസ് ഏറ്റവും കൂടുതൽ മങ്കിയിലാണ്. നിങ്ങൾ എന്ത് ചെയ്തോ മങ്കി അപ്പം തന്നെ തിരിച്ചു. ഇതേ മങ്കിയിലുള്ള ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിലുണ്ട്. ശരി, അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ അഡ്മിഷനൊക്കെ വിളിക്കുന്ന സമയത്ത്, അവരുടെ വാക്കുകൾ നമ്മൾ സ്ക്രൈബ് ചെയ്തിടണം. അവരുപയോഗിക്കുന്ന വാക്കുകൾ, അവരുപയോഗിക്കുന്ന ടെക്നിക്കൽ ടെർമിനോളജി, അവരുപയോഗിക്കുന്ന എഡ്യൂക്കേഷണൽ ടെർമിനോളജി, അവരുടെ സെമസ്റ്റർ എന്നൊക്കെ പറഞ്ഞ നോർമലാണ് സെമസ്റ്റർ എന്ന് ഉപയോഗിക്കുന്നത് അല്ലേ. ചിലപ്പോൾ അവർ കുറേ ഇൻപുട്സ് തരും. അവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻപുട്സ് അല്ലെങ്കിൽ അവർ പഠിച്ചിരിക്കുന്ന ഇൻപുട്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ടെർമിനോളജി. അപ്പോൾ എന്തൊക്കെ ടെർമിനോളജിയാണ്? എഡ്യൂക്കേഷണൽ ടെർമിനോളജി, ഓക്കെ, ടെക്നിക്കൽ ടെർമിനോളജി, അതുപോലെ തന്നെ സൊസൈറ്റിയൽ ടെർമിനോളജി, ഇതെല്ലാം നമ്മൾ തിരിച്ച് അവരുടെ അടുത്തേക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഫോളോ അപ്പ് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് സ്ക്രൈബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എന്തിലേക്ക് ഉപയോഗിക്കാം, അവരോട് തിരിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും. വാട്സപ്പിലും നമ്മൾ അയക്കുന്ന സമയത്ത് ഇതുപോലുള്ള വാക്കുകൾ അവരോട് തിരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും.